നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ കെഎസ്ആർടിസി ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിച്ച കേസിൽ ഒരാൾ പിടിയിൽ. കൊഴിഞ്ഞാമ്പാറ സ്വദേശി വിഷ്ണുവാണ് പിടിയിലായത്. കഴിഞ്ഞ ആഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കെഎസ്ആർടിസി ബസ് ബൈക്കിന് പിറകിൽ നിന്ന് ഹോണടിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് വിഷ്ണു പോലീസിനോട് പറഞ്ഞു. ചിറ്റൂർ ഡിപ്പോയിലെ ഡ്രൈവർ രാധാകൃഷ്ണനാണ് മർദ്ദനമേറ്റത്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം സമന്വയത്തിലൂടെ പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് തുറമുഖം വകുപ്പ് മന്ത്രി ആവുമ്മൽ ദേവർകോവിൽ. സമരക്കാർക്കെതിരെയുള്ള ബലപ്രയോഗം അവസാനം വരെയും ഒഴിവാക്കാനാണ് ശ്രമം. സമരക്കാരുടെ 7-5 ആവശ്യങ്ങളും അംഗീകരിച്ചതാണ്. എന്നിട്ടും സമരത്തിനിറങ്ങുന്നത് അംഗീകരിക്കാനാകില്ല. വിഴിഞ്ഞം തുറമുഖം അടച്ചുപൂട്ടാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. മീൻവലക്കുള്ളിൽ കുടുങ്ങിയ പെരുമ്പാമ്പിനെ പിടികൂടി. 7 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. കോട്ടയം സംക്രാന്തിക്ക് സമീപം കുഴിയാലിപ്പടിയിലാണ് സംഭവം. കുഴിയാലിപ്പടി പൊന്നാറ്റിൻപാറ രാജതോട്ടത്തിലിട്ട മീൻവലയിലാണ് പെരുമ്പാവ് കുടുങ്ങിയത്. വിവാദങ്ങൾക്കൊടുവിൽ സഭാ ടി വി പുനഃസംഘടനയ്ക്കൊരുങ്ങി സർക്കാർ. സ്വകാര്യ കമ്പനിയെ പൂർണ്ണമായും ഒഴിവാക്കി ഒ ടി ടി അടക്കമുള്ള സാങ്കേതിക നടപടികൾ നിയമസഭ ഐ ടി വിഭാഗം ഏറ്റെടുക്കും. സോഷ്യൽ മീഡിയ കൺസൾട്ടന്റ് അടക്കം 6 തസ്തികകളിലേക്ക് നിയമനത്തിന് സഭാ ടി വി അപേക്ഷ ക്ഷണിച്ചു. ഗുജറാത്തിൽ വീണ്ടും സെമി ഹൈസ്പീഡ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് അപകടത്തിൽപ്പെട്ടു. വൽസാദിലെ അതുൽ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അപകടം. കാറടിച്ചതിനെ തുടർന്ന് വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മുൻഭാഗം തകർന്നു. ഒരു മാസത്തിനിടെ ഇത് 3-ാമത്തെ സംഭവമാണ്. കൊല്ലം കിളിക്കല്ലൂർ കള്ളക്കേസുമായി ബന്ധപ്പെട്ട് സൈനികന്റെ കുടുംബം കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് പരാതി നൽകി. സൈനികൻ വിഷ്ണുവിന്റെ അമ്മ സലീല കുമാരിയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് പരാതി നൽകിയത്. തപാൽ വഴിയും ഇമെയിൽ വഴിയും പരാതി അയച്ചു. സൈനികനെയും സഹോദരനെയും മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത്. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.